हलो फ्रेंड्स अस्सलाम वालेकुम वेलकम टू माय चैनल अब इन नाम तैयार और बर्गर ना रेस्टोरेंट बेकरी कहचल अब अब वीटल तैयार नमुक नोक वाले सिंपल नाम कड़ी वांग अदल नमु वीटी तैयार अट्ठे या बोणले चिकन कुछ चिकन नल कल इरची मैं नुक कहें इन अल्प नमुक इंग्रीडियेंस इटक आदमी तेज कुछ सवाड़ आड्डी अल कुछ मल ईर ई टाइम पचमुग आवश्यक अब एरी कूड़ल वेणर या कुछ इंजी वे चुले चतच पेस्ट और टीसपून एल कूड़ा इन अल्प आवश्यक उप या कुछ गरम मसाल आड्डी ऐसी कुछ चिकन मसाल कूड़ी आड्डी और फ्लेवर वेटी कुछ आड्डू अब कुछ कुमुग आड्डी इट नाम मिक्सा मिक्स निक्स चारण कुछ पेस्ट आईकोटे कूड़ी अरचे अदान बोणलेस चिकन पर नमुक बर्गर आवश्यक कट्लेट नाम तैयार ना बर्गर कल तैयार वेटीट इन यानि कुछ मुट बीटे अधिक आवश्यक कुछ रू टीसपू अगे अधिकोया ना मिक्स लूसाईपुर अब नमुक परती पी इन अल्च ब्रेड क्रम्स अब पिटिको वहुदा कटील निका वेट ब्रेड क्रम्स आड्डी इन नाईट मिक्स ना चपाती पर्व कट्लेट पर्व कूस ब्रेड क्रम्स आड्डो इन नोल कुड़े ऐवलो वे अल कटीलो वे अच्छे पात्र अर कुी अड़पो ना कट्लेट अगले अगले वैच्छे अस्ट षेपा या पात्र पणि अद वलिप्ल पात्र अच्छे कुछ आड्डी ना प्रसाद नमक एण्लिट फ्रई चेड़ा നിങ്ങൾക്ക് ഈ മിക്സിയിലെ കുറച്ച് മാറ്റങ്ങൾ വരുത്തണെങ്കിലൊക്കെ മാറ്റങ്ങൾ വരുത്താം നമ്മൾ ചിക്കൻ വെറുതെ കഴിക്കുന്നതിനേക്കാളും മസാല കൂട്ടി കഴിക്കുന്നതാണ് നമുക്ക് ഇഷ്ടം അപ്പോൾ ഇഷ്ടമുള്ള മസാലകളൊക്കെ ആഡ് ചെയ്യുക നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടാവും കട്ട്ലറ്റ് പോലെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇപ്പോൾ ഞാനിത് ഈ ഷേപ്പിൽ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി लो फ्लैम वे वे ना चिकन उड़भाव वेंद वराट कट्लेटे चिकन पेट अलग कुको अरत नाम अरचे अब वेग तैयार कूड़ल आवश्यक यानि रू नि आवश्यु कूटा अब अब साधन कूड़ी पड़ी कूड़ा പിന്നെ ക്യാപ്സിക്കം ആഡ് ചെയ്യേണ്ടവർക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്തിട്ട് നമ്മുടെ ചിക്കനെ അരച്ചെടുക്കാം അതല്ല വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ചേർക്കണമെങ്കിൽ ചേർക്കാം ഒക്കെ നിങ്ങളുടെ ഇഷ്ടം ഇപ്പോ ദാ നമ്മുടെ ചിക്കനെ ഒക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അതേ പാനിൽ തന്നെ നമ്മുടെ ബർഗറിനുള്ള ബണ്ണ് വെറുതെ ഒന്ന് ചൂടാക്കി എടുക്കാം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാണ് ഞാൻ വെറുതെ ഒന്ന് വെച്ചിട്ട് ഒന്ന് എടുത്താൽ മതി അതിന്റെ ഉൾഭാഗം ഒന്ന് ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ബണ്ണ് കട്ട്ലേറ്റ് വെജിറ്റബിൾസ് പിന്നെ കസ് നമ്മുടെ ലെറ്റസ് ഇല ഉണ്ടല്ലോ അതിൽ ആഡ് ചെയ്യുന്നത് പിന്നെ ചീസ് ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ മയണൈസ് ആണ് പിന്നെ ഉള്ളത് ടൊമാറ്റോ കെച്ചപ്പാണ് പിന്നെ മയണൈസ് സാധാ മയണൈസ് ഉണ്ട് പിന്നെ ബർഗറിലായിട്ട് പുരട്ടുന്ന വേറെ മയണൈസ് ഉണ്ട് അതായത് നമ്മൾ സാധാ മയണൈസിൽ തന്നെ പാലും വറ്റൽ മുളകും പിന്നെ കുറച്ച് വിനിഗർ ഉണ്ടല്ലോ നമ്മുടെ സുർക്ക അതുകൂടി ആഡ് ചെയ്തിട്ട് അരച്ചെടുത്തതാണ് സാധാ മയണൈസ് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുൻപ് അപ്‌ലോഡ് ചെയ്ത വീഡിയോ ഉണ്ടോ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഞാൻ ഇതിന്റെ മുകളിലത്തെ ലെയറിൽ മയണൈസും താഴത്തെ ലെയറിൽ ടൊമാറ്റോ കെച്ചപ്പാണ് ആഡ് ചെയ്തു കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് സവാള കട്ട് ചെയ്തതും
പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു തക്കാളി കട്ട് ചെയ്തത് റൗണ്ട് ഷേപ്പിൽ കട്ടാക്കിയതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ബർഗറിനുള്ള മയണൈസ് അത് ആഡ് ചെയ്തിട്ട് ഒരു ക്യാപ്സിക്കം അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ കളഞ്ഞിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഇഷ്ടമുള്ളവർക്ക് മതി കിട്ടോ, താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ ഒരു വെള്ളരിക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് നമ്മൾ നാലെണ്ണൊക്കെ വെച്ച് കൊടുക്കണമല്ല, ഒന്ന് മതിയെങ്കിൽ അങ്ങനെ അതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കിയ കട്ട്ലേറ്റാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ലെറ്റസ് അതായത് കസ് അതുകൂടി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിൽ ഞാൻ കുറച്ച് മയണൈസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വെജിറ്റബിൾ സലാഡ് ഉണ്ടല്ലോ, നമ്മുടെ ക്യാരറ്റ് പിന്നെ കുക്കുമ്പറൊക്കെ അരിഞ്ഞിട്ടുള്ള സലാഡ് ക്യാബേജൊക്കെ അരിഞ്ഞിട്ടുള്ള അത് വേണമെങ്കിൽ അത് വെച്ച് കൊടുക്കാം. എന്താ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം, വെള്ളരിക്ക അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ചീസ് വെച്ച് കൊടുത്തിട്ട് അത് ഫിനിഷ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ബർഗർ ഇതാ റെഡിയായി. ഇത്രേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. നമ്മളിത് ബേക്കറിയിലൊക്കെ പോയിട്ട് കഴിച്ചിട്ടുണ്ടാവും, അത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു, ടേക്ക് കെയർ, ബൈ.